തങ്കത്തിലെ കീർത്തി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. വിനീതേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ വൈഫായിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര ഒരു സാധാരണ ഫാമിലിയിൽ കാണുന്ന പോലത്തെ ഒരു വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ക്രൂഷ്യൽ ആയിട്ടുള്ള കുറേ സീൻസിൽ വരുന്നതും കറക്റ്റായിട്ട് ആ ഒരു വൈഫ് എവിടെയൊക്കെയാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അങ്ങനത്തെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സിലാണ് ഈ ക്യാരക്ടറിനെ പ്ലേ ചെയ്തിരിക്കുന്നത്. പേഴ്സണലി ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മഹേഷ് ദമ്പതിയാരം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും പ്ലസ് അതിൻ്റെ കൂടെ വിച്ചേട്ടൻ വിനീതേട്ടൻ ഗിരീഷ് സാറിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയുക നമ്മൾ ഇപ്പം വിച്ചേട്ടനാണെങ്കിലും വിനീതേട്ടനാണെങ്കിലും നമ്മൾ കുറേ സിനിമകൾ കണ്ടിട്ട് ഭയങ്കര ഫാൻ മൂമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു. അതല്ലാണ്ട് പരിചയപ്പെട്ട ഒരാളായിരുന്നു ഗിരീഷ് സാറ്. സാറിനെ പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിമിൽ വന്നതിന് ശേഷമാണ് കൂടുതലും ഞാൻ അറിയുന്നത്. പക്ഷേ എന്താ പറയുക സാറിൻ്റെ ആ ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് ഭയങ്കര രസകരമായി നമ്മുടെ എല്ലാവരുടെയും കൂടെ കൂടി അഭിനയിക്കുക ഭയങ്കര നല്ലൊരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു തങ്കം. എൻ്റെ ക്യാരക്ടറും എന്താ പറയുക സ്ക്രീൻ ടൈമിൽ ഭയങ്കര അധികം ഇല്ലെങ്കിലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറേ സീൻസിലും മൊമെന്റ്സിലും വരുന്ന ക്യാരക്ടറാണ്. ാണ് പ്രതികരിച്ചിരിക്കുന്നത് അപർണ അതിൽ നിന്നാണ് കാണുക ചെയ്യുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത് അപർണ? ഞങ്ങൾ കണ്ടിരുന്നത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ആരാധകൻ വരുന്നു, പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവൃത്തി നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യം തന്നെ. എന്താണ് അപർണ അതിനെ കുറിച്ചൊരു പ്രതികരണം? വീഡിയോയിൽ കണ്ടത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. പെട്ടെന്ന് അങ്ങനെ എന്താ പറയാ പുള്ളിക്കാരൻ തന്നെ പിടിച്ച് ഫോട്ടോ എടുക്കാൻ എൻ്റെ തോളത്ത് കൈയിടാൻ വന്നപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല, എനിക്കറിയാത്ത ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറി 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 പോവാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊരു ഭയങ്കര അൺപ്ലസൻറ്റും അൺകംഫർട്ടബിളും ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ട പോലെ തന്നെയാണ് അവിടെ സംഭവിച്ചത്. പിന്നീട് രണ്ടാമത് മാപ്പ് പറയാൻ വന്നപ്പോഴും ഇതേപോലെ ഒരു അനുഭവം തന്നെയാണുള്ള കൈ തരാൻ മാപ്പ് പറയാൻ വരുന്നു. അപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവൃത്തി രീതി മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാതെ തന്നെ പോയല്ലേ? അല്ല, അപ്പൊ ആദ്യം തൊട്ടേ ആ ചെയ്തത് തൊട്ടേ നമുക്ക് അത്ര നമ്മള് ആരും എന്താ പറയാ കംഫർട്ടബിൾ ആയിരുന്നില്ല ചെയ്തതില്. അപ്പൊ പിന്നെ വരുമ്പോഴും നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ വീണ്ടും കൈ തരാൻ വരുമ്പോ. അപ്പൊ അത് മൊത്തത്തിൽ അതൊരു അൺപ്ലസന്റ് സിറ്റുവേഷൻ ആയിരുന്നു. പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ടാവും, നിങ്ങൾ കോഴിക്കോട് പോകുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നു. എന്താണ് ഈ സമൂഹം നന്നാകാത്തത്? അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. നന്നാവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കായിട്ട് നന്നാവാം, അല്ലാത്തവര് അങ്ങനെ തന്നെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ വേറെ പരാതി ഇപ്പൊ ലോ കോളേജ് ആണ്, അവർക്കറിയാലോ എന്താ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവരത് ചെയ്തിട്ടുമുണ്ട്. അപ്പോ അവരുടെ എന്താ പറയാ നടപടി എനിക്ക് ഞാൻ നോക്കിയിട്ട് തൃപ്തികരമായിരുന്നു. കാരണം ലോ കോളേജിൽ അങ്ങനെ സംഭവിക്കരുതായിരുന്നു എനിക്ക് തോന്നി. അപ്പോൾ റെസ്പെക്ട് ദാറ്റ് കോളേജ് അതോറിറ്റീസ് ഡിസിഷൻ. അവിടെയുള്ള ബാക്കി എല്ലാ സ്റ്റുഡൻസും അപ്പോളജൈസ് ചെയ്തു. അത് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു വലിയ എന്താ പറയുക സ്റ്റെപ്പായിരുന്നു. അതുകൊണ്ട് എനിക്ക് തിരിച്ചവിടുന്ന് വരുമ്പോൾ വലിയ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കോളേജിൻ്റെ അതോറിറ്റീസ് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്, കോളേജിനെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഒരുപാട് സന്തോഷം കാരണം നല്ലൊരു ടീമിന്റെ ഭാഗമാവ് നല്ലൊരു സിനിമ ചെയ്യാൻ നല്ലൊരു സന്തോഷമുണ്ടായിരുന്നു. ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടാണ് വിശ്വാസം ഭഗിനി പ്രേക്ഷകർക്കൊണ്ട് തീരുമാനിക്കേണ്ട മേഖല. ഈ ടീമിലേക്ക് എങ്ങനെയാണല്ലോ, ഇതൊരു ടീമാണ്, ആ ടീമിലേക്കാണ് വിചാരണ കൂടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് എല്ലാ ടീമിനും പറഞ്ഞു, നമ്മൾ ഒരുപാട് കൊതിച്ചിട്ടുള്ളതാണെങ്കിൽ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് ഇതിൻ്റെ ഭാഗമാവുന്നപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പകരം ഇതിന്റെ ഭാഗമായി വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ ഫിലിം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ലൈഫിലുണ്ടായ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ എന്ന് പറഞ്ഞത്. കാരണം സിനിമകളുടെ ആബ്സല്യൂട്ട് പാഷനാണ് സിനിമകളിലെ ഒരു നമ്പർ ഓഫ് ഡേയ്സോ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷനൊന്നും ഇല്ലാതെ സിനിമയെ ആബ്സല്യൂട്ട് സ്നേഹിച്ചിട്ട് ചെയ്യാൻ ഉറപ്പാണ്.